എൻ്റെ പേര് ജിതിൻ സെബാസ്റ്റ്യൻ എന്നാണ്. ഞാനിവിടെ തൊടുപുഴയ്ക്ക് അടുത്ത് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ കിയ സെൽട്ടോസ്. ഞാൻ 3 വർഷം മുമ്പ് കിയയുടെ തൃശ്ശൂർ ഷോറൂമിൽ നിന്ന് എടുത്താണ് ഈ വണ്ടി. ഇപ്പോൾ 215,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹൈ റേഞ്ചും ലോ റേഞ്ചും ഹൈവേ ഒക്കെ ഏകദേശം ഈക്വലായിട്ട് തന്നെയാണിത് ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 215,000-ലൊരു 30% ഹൈ റേഞ്ച് തന്നെ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. ഇന്ന് ഹൈവേയിലും ആ 30% ഉണ്ടാകും, ബാക്കി 40% ഈ നമ്മൾ ഈ ട്രാഫിക്കിൽ കൂടെ അങ്ങനെയുള്ള റോഡുകളിലൂടെയാണ് ഓടിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇതിന് വണ്ടി വാങ്ങിയ സമയത്ത് ഒരു 90% പെർഫോമൻസ് ഇപ്പോഴും ഈ വാഹനത്തിനുണ്ട്. 0-100 ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വേണ്ടി ചെക്ക് ചെയ്ത്. അപ്പോൾ അന്ന് കമ്പനി പറയുന്ന അതേ പെർഫോമൻസ് തന്നെ വണ്ടിക്ക് ഇപ്പോഴും ഉണ്ട്. ഒന്നാമത് നമുക്ക് ഒത്തിരി നമ്മൾ ഈ സർവീസിന് പോകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ ഷോറൂമിൽ ബന്ധപ്പെടേണ്ട ഒരു ആവശ്യം വരാറുള്ളൂ. അല്ലാതെ വണ്ടിക്കൊരു കംപ്ലയിൻറ്റോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ നമുക്ക് വണ്ടിക്ക് ഇന്ന പ്രശ്നമാണല്ലോ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ഇതുവരെ വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാവരും തന്നെ നമ്മളുമായിട്ട് എപ്പോഴും നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ആളുകളാണ് എല്ലാവരും. നമ്മളിപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു ഒത്തിരി ആളുകളുടെ നമ്പർ നമ്മളെടുത്തിട്ടുണ്ട്. അവരാരെ വിളിച്ചാലും നമ്മളെ അവർക്കറിയാം. അപ്പോൾ എന്ത് കാര്യത്തിനാണേലും അവർ ഏത് സമയത്തും അവർ ഇനിയിപ്പം ഷോറൂമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കൂടി അവർ വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം തരും. ഈ വണ്ടി ഞാൻ ഒത്തിരി പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത്ര കിലോമീറ്റർ ആയെന്ന് ആരെങ്കിലുമൊക്കെ ഇപ്പം കാണുമ്പോൾ ആ അങ്ങനെയുണ്ട് വണ്ടി എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയുമ്പോൾ അതിനൊരു കുറച്ചൊരു വണ്ടി കൊള്ളാമെന്ന് നമ്മൾ പറഞ്ഞിട്ട് ഒത്തിരി ആളുകൾ വണ്ടി എടുത്തിട്ടുണ്ട്. വേറെ പല വണ്ടികളും എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ആളുകളും ബുക്ക് ചെയ്ത ആളുകളൊക്കെ ഒത്തിരി ആളുകൾ ഈ വണ്ടി എടുത്തിട്ടുണ്ട്. സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം 1000-ൻ്റെ സർവീസ് ചെയ്തു. അത് കമ്പനി ഫ്രീ സർവീസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം 5000-ൻ്റെ സർവീസ്, അതിനുശേഷം മുതൽ 10,000 കിലോമീറ്ററിലുള്ള സർവീസ് തുടങ്ങിയ സമയം മുതലാണ് നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ തുടങ്ങിയത്. ആ സമയത്ത് നമുക്കൊരു 5,000-6,000 രൂപ ആ റേഞ്ചിലുള്ള എക്സ്പെൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് വാങ്ങിക്കുന്നത്. ഇപ്പോൾ 200,000 കിലോമീറ്റർ പ്ലസ് ആയിട്ട് തന്നെയും നമുക്കൊരു 6,000-7,000 രൂപ മാത്രമാണ് സർവീസ് കോസ്റ്റ് വരുന്നത്. സർവീസിൻ്റെ സമയത്ത് അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് വരുന്ന രീതിയാണ് കൂടുതൽ നമുക്ക്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒട്ടും നമുക്ക് മടുക്കാത്ത രീതിയിൽ നമുക്ക് അവർ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാവരുടെയും നല്ല രീതിയിലാണുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതെല്ലാം വളരെ വളരെ നല്ല രീതിയിലാണ്. നമ്മൾ ഓട്ടോയ്ക്ക് അതുപോലെയുള്ള ഗിയറും സ്റ്റിയറിംഗും നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ വണ്ടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചെയ്താലും നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ വന്ന പോലത്തെ റോഡുകളിലോ എങ്ങനെയുള്ള റോഡുകളിലോ പോയാലും നമുക്ക് ഇതിന് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്തായാലും നമുക്കൊരു 18 കിലോമീറ്ററിന് അടുത്ത മൈലേജ് നമുക്ക് ഉറപ്പായിട്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ വണ്ടി ഈ വണ്ടിയുടെ ഇത്രയും പെർഫോമൻസ് ഉള്ളൊരു വണ്ടി ഇത്രയോ കിലോമീറ്റർ ഓടിയതിന് ശേഷം ഞാൻ ഇതിലും കിലോമീറ്റർ ഓടിയ വണ്ടികളും ഓടിച്ചിട്ടുണ്ട് മറ്റുള്ള ഫ്രണ്ട്സിൻ്റെയും ടാക്സി ഡ്രൈവേഴ്സിൻ്റെയൊക്കെ. പക്ഷേ അതിലൊന്നും നമുക്ക് അത് ഈ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റില്ല. ആ വണ്ടിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാവും. ഒന്നെങ്കിൽ നമുക്ക് ഗിയറ് ടൈറ്റോ സ്റ്റിയറിംഗ് ടൈറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഭയങ്കര ലാഗോ അപ്പോൾ ഏതെങ്കിലും ഒരു ഗിയറിൽ ഭയങ്കര പിടുത്തോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഇതുപോലെ ഒരു പ്രശ്നവും ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഞാനിതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം അപ്പം ലൈഫ് കിട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു കംഫർട്ടും ആ വണ്ടിയുടെ ക്വാളിറ്റി നമുക്ക് തുടരാൻ പറ്റുന്നതിനാണ് കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതുവരെയുള്ള ഈ സെൽറ്റോസിൻ്റെ പെർഫോമൻസിലും അതുപോലെ തന്നെ എൻജിയോണിൻ്റെ സർവീസിലും എല്ലാം ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്.